നമസ്കാരം. മീഡിയ ടൈമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഹാർദ്ദമായ സ്വാഗതം. ഇന്നലെ കഴിഞ്ഞ നാല് കളി എ ബി ഗ്രൂപ്പുകളിലെ രണ്ടാമത്തെ മത്സരങ്ങളാണ് ഇന്നലെ കഴിഞ്ഞത്. ആ കളികളിലേക്ക് ഒന്ന് ഓടിച്ചു പോയി നോക്കാം നമുക്ക്. ആദ്യത്തെ കളി ഇറാനും വെയിൽസും തമ്മിലുള്ള കളിയായിരുന്നു. വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ആ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനം എങ്കിലും കിട്ടുമെന്ന്, ഇവൻ അമേരിക്കയെ പോലും കവർ ചെയ്ത് രണ്ടാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടീമാണ് ഇറാനാവട്ടെ ഏഷ്യൻ വൻകരയിൽ നിന്നുള്ളതാണ്. രണ്ട് ഏഷ്യൻ ടീമുകൾ ജപ്പാനും സൗദി അറേബ്യയും ഇപ്പം തന്നെ അട്ടിമറികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാനിൽ നിന്ന് അത്ര പ്രതീക്ഷിക്കേണ്ട എന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം ആദ്യത്തെ കളിയിൽ രണ്ടിനെതിരെ ആറ് ഗോളിന് ഇറാൻ തോൽക്കുകയും കൂടെ ചെയ്തതാണ് ഇംഗ്ലണ്ടോട്. എന്തായാലും വെയിൽസ് എന്ന് പറയുന്ന ടീം സട്ടൽ, ആരോൺ റാംസിയും ഗരത് ബെയിലും വില്യംസനും അങ്ങനെ ഒരുപാട് കളിക്കാരുള്ള നല്ല ടീമാണ്. പക്ഷേ അവരെ ഏകദേശം ഇഞ്ചുറി ടൈം വരെ, അതിനു മുൻപ് അവർക്കൊരു അത്യാഹിതം കൂടെ സംഭവിച്ചു. കാരണം അവരുടെ ഗോൾ കീപ്പർ വാൻ ഹെസി എന്ന് പറയുന്ന ആൾ റെഡ് കാർഡ് കണ്ട് അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ നിന്ന് മുന്നോട്ട് കയറി ബോൾ കുത്തിയാക്കിയതാണ്. പക്ഷേ അത് ഇറാൻ കളിക്കാരൻ്റെ മേൽ കൊണ്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. റെഡ് കാർഡ് വാറിൽ ഫലമായി നോക്കി റെഡ് കാർഡ് കൊടുത്തു. ആദ്യം മഞ്ഞ കാർഡായിരുന്നു. അങ്ങനെ പത്ത് പേരെ വെച്ച് കളിക്കേണ്ടി വന്നു. ആ സമയത്താണ് ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങളിൽ രണ്ട് ഗോളുകൾ ചഷ്മിയും രമൻ റസീനും അങ്ങനെ രണ്ടുപേരും ഓരോ ഗോളടിച്ച് ഇറാൻ വെയിൽസിനെ തറപറ്റിച്ചു. ഇതോടുകൂടി വെയിൽസിൻ്റെ സാധ്യത ഇനി വളരെ വളരെ തുച്ഛമായ സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം ഒരു പോയിൻ്റേ ഉള്ളൂ. അടുത്ത കളി ഇറാൻ ഇംഗ്ലണ്ടായിട്ടാണ്. ഇംഗ്ലണ്ടിനോട് വെയിൽസ് ജയിക്കുക എന്നുള്ള വളരെ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വമ്പൻ അട്ടിമറി നടന്നാൽ ആ ഗ്രൂപ്പിൽ നിന്ന് വെയിൽസിന് കയറാം. അടുത്ത കളി അത് ഇത് ഇതെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു പാഠമുണ്ട്. കഴിഞ്ഞ അർജൻറ്റീനയുടെ കളി തോറ്റത്, ജർമ്മനിയുടെ കളി തോറ്റത്, ഇന്നലെ വെയിൽസ് തോറ്റത്, കളിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് കളിക്കണം. അവസാനത്ത് നമ്മൾ യൂറോപ്യൻ ലീഗുകളിൽ എങ്ങനെയെന്ന് വെച്ചാൽ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ കാണിച്ച് ജയിക്കുക എന്നുള്ളതാണ്. അവസാനത്തെ അഞ്ച് മിനിറ്റിലൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് രണ്ടും മൂന്നും ഗോളുകളൊക്കെ അടിക്കാറുണ്ട്. അതുപോലെ ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവരെല്ലാം അങ്ങനെയാണ്. അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ അത് വേൾഡ് കപ്പ് പോലൊരു സ്ഥലത്ത് ഈ ഒരു പരീക്ഷണത്തിന് നിന്ന് കഴിഞ്ഞാൽ മറുഭാഗത്തുള്ള യൂറോപ്യൻ ക്ലബ്ബുകളിലെ രാജ്യങ്ങളാണ്, അവർ മരിച്ചു കളിക്കും. അത്രയും ഡിഫെൻസീവാവും. ഒറ്റയ്ക്ക് കിട്ടുന്ന ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ അവർ ഗോളാക്കി മാറ്റുകയും ചെയ്തു. ഇത് രണ്ടായ കേസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഗോളടിക്കാൻ വൈകിയ കാരണം മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോളടിച്ച് അപ്പർ ഹാൻഡ് നേടിയില്ലെങ്കിൽ ടീമുകൾക്ക് പുറത്തേക്ക് വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. ആ വഴി അത് ഇപ്പോൾ ജർമ്മനിക്ക് തന്നെ സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിപ്പോൾ വെയിൽസിനും സാധ്യത മങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ അടുത്ത റൗണ്ടിലേക്ക്, പ്രീ ക്വാർട്ടറിലേക്ക് കടക്കേണ്ട ഒരു ടീമാണ്. അടുത്തൊരു കളി ഖത്തറും സെനഗളും തമ്മിലുള്ള കളിയായിരുന്നു. സെനഗലിൻ്റെ കളിക്കാരൻ അന്ന് പറഞ്ഞ് സാധ്യമാനയില്ല. പക്ഷേ ചെൽസിയുടെ ഒരു കളിക്കാരൻ്റെ കലൂബാലി എന്ന് പറയുന്നത്, അദ്ദേഹമാണ് ക്യാപ്റ്റൻ. ആ കലൂബാലിയുടെ കീഴിൽ കളിക്കുന്ന സെനഗൽ ഖത്തർ എന്ന് പറയുന്നത് ആതിഥേയ രാജ്യമാണ്. ഇതുവരെ ചരിത്രത്തിൽ ആദ്യ റൗണ്ടിൽ ആതിഥേയ രാജ്യങ്ങൾ അങ്ങനെ തോറ്റ ചരിത്രം എവിടെയില്ല. നമ്മൾ പറഞ്ഞാൽ പറയാറില്ലേ, കേട്ടിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അതുപോലെ ആതിഥേയ രാജ്യങ്ങൾ തോറ്റ ചരിത്രമില്ല. മുൻ ചാമ്പ്യന്മാർ തോൽക്കാറുണ്ട്. പക്ഷേ ഖത്തർ ആദ്യത്തെ കളിയിൽ തോറ്റാണ് രണ്ട് ഗോളിന് ഇക്വഡോറിനോട്. ഇപ്പോൾ ഈ കളിയിൽ ഇറ്റാലിയൻ ക്ലബ്ബിൽ കളിക്കുന്ന ഡിയ എന്ന് പറയുന്നൊരു കളിക്കാരൻ, ഇറ്റാലിയയിലെ ഒരു വലിയ ക്ലബ്ബിലൊന്നുമല്ല, നമ്മളതിങ്ങനെ പേര് കേട്ട ക്ലബ്ബിലൊന്നുമല്ല അദ്ദേഹം. അത് അദ്ദേഹം ഒരു ഗോളടിച്ചു. അതുപോലെ ഫെമാര ഡിയഡ്യു എന്ന് പറയുന്ന തുർക്കിയിൽ കളിക്കുന്ന ഒരു കളിക്കാരൻ സെനഗലിൻ്റെ, അദ്ദേഹം ഗോളടിച്ചു. പിന്നെ മൂന്നാമത്തെ ഗോള് ബംബ എന്ന് പറയുന്ന കളിക്കാരൻ, അദ്ദേഹം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഫ്രാൻസിലെ ഒളിമ്പിക് മാർസെ ക്ലബ്ബിന് വേണ്ടി കളിക്കണം. അങ്ങനെ അദ്ദേഹം മൂന്ന് ഗോളടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഖത്തറിന് വേണ്ടിയിട്ട് മുഹമ്മദ് മുണ്ടാരി എന്ന് പറയുന്ന, അദ്ദേഹം ഗാനയിലാണ് ജനിച്ചത്, ഖത്തറിൽ കളിക്കുന്നു എന്ന് മാത്രം, ഖത്തറിലെ ക്ലബ്ബ് തന്നെയാണ്. അദ്ദേഹം ഖത്തറിന് വേണ്ടി ആദ്യത്തെ ലോകകപ്പിൽ ആദ്യത്തെ ഗോളുമാണ് അടിച്ചത്. അങ്ങനെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് സെനഗൽ ജയിച്ചു. ഇപ്പോൾ സെനഗലിൻ്റെ സാധ്യത എങ്ങനെയെന്ന് വെച്ചാൽ, സെനഗൽ ഫസ്റ്റ് കളിയിൽ 2-0 ഡച്ച് ടീമിനോട്, നെതർലാൻഡ്സിനോട് തോറ്റു. ഇപ്പോൾ 3 പോയിൻ്റായിട്ടുണ്ട്. അപ്പോൾ 3 പോയിൻറ്റുമായിട്ട് സെനഗൽ അവിടെ ലീഡ് ചെയ്യാണ്. രണ്ട് കളിയും തോറ്റിട്ടുള്ള ഖത്തർ 0 പോയിൻ്റാണ്. ഇനി ജയിച്ചാൽ പോലും 3 പോയിൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഖത്തറിൻ്റെ സാധ്യത പോയി. ഇനി അടുത്ത കളി നെതർലാൻഡ്സും ഇക്വഡോറും തമ്മിലുള്ള കളിയായിരുന്നു. ആദ്യത്തെ എ ഗ്രൂപ്പിലെ കളി തന്നെയായിരുന്നു. ആദ്യം ഇക്വഡോറിന് 3 പോയിൻ്റുണ്ട്, നെതർലാൻഡ്സിനും 3 പോയിൻ്റുണ്ട്. അപ്പോൾ ഈ 3 പോയിൻറ്റ് ആദ്യ കളി ജയിച്ചിട്ടുള്ള ഈ രണ്ട് ടീമുകളുടെ കളിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു അപ്പർ ഹാൻഡിന് വേണ്ടി ജയിക്കാൻ തന്നെയായിരിക്കും. കാരണം ഒരു സമനില പിടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാം രണ്ട് ടീമിനും. പക്ഷേ കളി തുടങ്ങി അധികം താമസിക്കാതെ തന്നെ ഗക്പോ എന്ന് പറഞ്ഞ PSV
നെതർലാൻഡ്സിൽ തന്നെയുള്ള ടീമാണ്. പി എസ് വിയിൽ കളിക്കുന്ന ഗാക്പോ ഒരു ഗോളടിച്ചു, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ ഗോളായി. പക്ഷേ അതിനൊന്നും അധികം അൽപായുസം ഉണ്ടായില്ല, അൽപായുസേ ഉണ്ടായുള്ളൂ. എന്നർ വലൻസിയ എന്ന് പറയുന്ന ഇക്വഡോറിൻ്റെ കളിക്കാരൻ ഈ ടൂർണമെൻറ്റിലെ ആദ്യത്തെ ടോപ്പ് സ്കോററായി, മൂന്നാമത്തെ ഗോളും അടിച്ചു. ആദ്യം രണ്ട് ഗോൾ അടിച്ചു, ഇപ്പോൾ ഒരു ഗോളും അടിച്ചു. അല്ലെങ്കിൽ ഇക്വഡോറിന് വേണ്ടി അടിച്ച എല്ലാ ഗോളുകളും എന്നർ വലൻസിയയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ നെതർലാൻഡ്സ് അവസാന നിമിഷങ്ങളിൽ ഒരു ഗോൾ തിരിച്ചടിക്കാൻ അദ്ദേഹം അവരുടെ പത്താം നമ്പർ കളിക്കാരൻ മെഫേ എന്ന് പറയുന്ന കളിക്കാരൻ അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ബാർസലോണിൻ്റെ കളിക്കാരൻ കൂടിയാണ്. എന്നിട്ടും കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഇത്തിരി പരുക്കാണ്, കയ്യിനൊക്കെ പരുക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ ഹാഫ് ടൈമിന് മുമ്പ് ഇറങ്ങാത്തത്. എന്തായാലും അദ്ദേഹം ഇറങ്ങി. എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഡിജോങ് അല്ലെങ്കിൽ വാൻജിക്ക് എന്ന് തുടങ്ങിയ വൻകിട താരങ്ങൾ എങ്ങനെ ഗോൾ ഇങ്ങോട്ട് വഴങ്ങിയില്ല എന്ന് ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്തായാലും ആ കളിയും 1-1 ഡ്രോയിൽ അവസാനിച്ചു. അടുത്ത കളി രാത്രി 12:30 കളിയായിരുന്നു. അത് ഇംഗ്ലണ്ടും USA, ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള കളിയാണ്. നേരത്തെ പറഞ്ഞ പോലെ പണ്ട് മുതലൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്, നല്ലൊരു പങ്കും അമേരിക്കയിലുള്ളത്. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ അന്നത്തെ ഒരു വൈരമൊന്നും ഇപ്പോൾ ഇല്ല, അവരെല്ലാം ബൈ ബൈ തന്നെയാണ്. എന്തായാലും കളിക്കളത്തിൽ ഈ ബൈ ബൈ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഒരു ടീം ജയിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പലർക്കും ഈ കളിക്കളത്തിലെ കളിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും വലിച്ചഴക്കുകയാണ് ചെയ്യുന്നത്. കളി എന്ന് പറയുന്ന കളിയായിട്ട് മാത്രമേ കാണാവൂ. ആ കളിക്കളത്തിലെ ആവേശം, കളിക്കളത്തിലുള്ള ആ വീര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊട്ടും പുറത്ത് കാണിക്കരുത്. അല്ലെങ്കിൽ കാണിക്കേണ്ടത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. എന്തായാലും USAയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കളിയിൽ എല്ലാവരും വിചാരിച്ചു ഇംഗ്ലണ്ട് എങ്ങനെ പോലും രണ്ട് ഗോൾ വ്യത്യാസമെങ്കിലും ജയിക്കുമെന്ന്. കാരണം ഇംഗ്ലണ്ടിൻ്റെ ലോകോത്തര ഫോർവേഡുകളായ സ്റ്റെർലിംഗ്, ഹാരി കെയ്ന്, ഫിൽ ഫോഡൻ, ബക്കായ് സാക്ക, അതുപോലെ ഗ്രീലിഷ് ഉണ്ട്, ബെല്ലിംഗ്ഹാം ഉണ്ട്, ഇവരൊക്കെ കളിച്ചു കഴിഞ്ഞിട്ടും ആ USAയുടെ ഒരു പുലിസിച്ച്, അതുപോലെ ആഡംസ് എന്ന് പറഞ്ഞ അവരുടെ ക്യാപ്റ്റൻ, ഇവരെയൊന്നും പിടിച്ചു നിൽക്കാനെന്നല്ല, എന്തോ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി കളി ബോറടിക്കുന്ന മാതിരി തോന്നി, വല്ലാണ്ട് ബോറടിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ അങ്ങനെ ഒരു കാര്യം, ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ ടീമുകളും യൂറോപ്യൻ ക്ലബ്ബുകളും ലോങ് പാസുകളുടെ ടീമാണ്. അല്ലാതെ ഷോർട്ട് പാസുകൾ വെച്ചിട്ട് കളിക്കുന്നത് ഫ്രാൻസും ചെക്കോസ്ലാവിയയ്ക്കും മാത്രമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. പിന്നീട് സ്പെയിനും ഈ ടിക്കറ്റാക്ക എന്നുള്ള ചെറിയ ഷോർട്ട്, നമുക്ക് എപ്പോഴും ഷോർട്ട് പാസുള്ള കളികൾ കാണാനാണ് ഇഷ്ടം. സൗത്ത് അമേരിക്കൻ കളികൾ ഇത്രയും, ഇപ്പോൾ കൊളംബിയ ആയാലും ബ്രസീൽ ആയാലും അർജൻറ്റീന ആയാലും, അവരുടെ ഷോർട്ട് പാസുകളാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. ഈ കളി ഫ്രാൻസും ചെക്കോസ്ലാവിയയ്ക്കും മാത്രമായിരുന്നു ഒരു കാലത്ത്. പിന്നെ അത് കഴിഞ്ഞ് സ്പെയിൻ തുടങ്ങി, അത്യാവശ്യം ബെൽജിയം. പക്ഷേ എങ്കിലും യൂറോപ്യൻ ക്ലബ്ബുകൾ, യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ ലോങ് പാസ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് ഈ ലോങ് പാസിൻ്റെ ആശാന്മാരെ, അപ്പോൾ ഈ ലോങ് പാസുകൾ കൊടുത്ത് 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 കളി വല്ലാണ്ട് ബോറടിച്ചു പോയി. എന്തായാലും ആ ബോറിങ്ങിൻ്റെ ഫലമായിട്ട് 0-0 ആ കളി അവസാനിക്കുകയുണ്ടായത്. ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള സാധ്യത ഇംഗ്ലണ്ടിനുണ്ട്, USAക്കുണ്ട്. എന്നാൽ ആ ഗ്രൂപ്പിലുള്ള മറ്റുള്ള രണ്ട് ടീമുകളുടെ, വെയിൽസിൻ്റെ കാര്യം സംശയമാണ്. ഇറാൻ ജയിക്കുകയാണെങ്കിൽ കടക്കാം, ഡ്രോ പിടിക്കുകയാണെങ്കിൽ മറ്റുള്ള കളികളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ഏഷ്യൻ രാജ്യത്തിന് പ്രീ ക്വാർട്ടറിൽ കടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി ഇന്നത്തെ കളികളെക്കുറിച്ച് നമുക്ക് പറയാം. ഇന്ന് ശനി ഞായർ തിങ്കൾ കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച തൊട്ട് ഇനി രാത്രി 8:30 കളിയുള്ളൂ. ഇന്നും നാളെയും കൂടെ ശനി ഞായറും തിങ്കൾ, മൂന്ന് ദിവസവും കൂടെ മാത്രമേ ഈ 5:30, 6:30, 9:30 കളിയുള്ളൂ. ഇന്നത്തെ ആദ്യത്തെ കളി ടുണീഷ്യ ആസ്ട്രേലിയയും തമ്മിലുള്ള കളിയാണ്. ടുണീഷ്യയ്ക്ക് കഴിഞ്ഞ കളിയിൽ ഡെൻമാർക്കുമായിട്ട് ഒരു 1-1 ഡ്രോ, അപ്പോൾ ഒരു പോയിൻ്റ് ഉണ്ട്. ആസ്ട്രേലിയ കഴിഞ്ഞ തവണ ഫ്രാൻസിനോട് തോറ്റ സ്ഥിതിക്ക് അവർക്ക് പോയിൻ്റൊന്നുമില്ല. ആസ്ട്രേലിയക്കാർ തള്ളിക്കളയാൻ പറ്റുന്നൊരു ടീമല്ല ടുണീഷ്യ ഒട്ടുമല്ല. കാരണം ഡെൻമാർക്ക് പോലെയുള്ള ഫ്രാൻസിനെ തുടർച്ചയായി 2-3 തവണ, ഫ്രാൻസിൻ്റെ ഒരു കഷ്ടകാല ടീമാണ് ഡെൻമാർക്ക്. 98 അന്ന് 2-1 ജയിച്ചതിന് ശേഷം ഡെൻമാർക്കായിട്ട് കളിക്കുമ്പോഴെല്ലാം ഫ്രാൻസ് കാലിട്ടിറുകയാണ് ചെയ്യാറ്. എന്തായാലും ആ ഡെൻമാർക്ക് കഴിഞ്ഞ ദിവസം ടുണീഷ്യയുമായിട്ട് അവർ ഡ്രോ പിടിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ടുണീഷ്യ ആസ്ട്രേലിയക്കെതിരായിട്ടും ആസ്ട്രേലിയ ടുണീഷ്യക്കെതിരായിട്ടും അവരൊരു അപ്പർ ഹാൻഡിന് ഒരു 3 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആസ്ട്രേലിയക്കൊന്നും 3 പോയിൻ്റേ ഉള്ളൂ, പക്ഷേ ടുണീഷ്യയ്ക്ക് 4 പോയിൻ്റ് ആവും അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പോൾ ടുണീഷ്യ മരിച്ചു കളിക്കും, ടുണീഷ്യ വിജയിക്കും തന്നെ വിചാരിക്കാം. ഒരു പക്ഷേ 2-1 ടുണീഷ്യ വിജയിക്കാം, അല്ലെങ്കിൽ 1-0. പക്ഷേ കളികളെല്ലാം ബോറടിച്ച് ഡ്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു 1-1 ഡ്രോയിലേക്ക് പോയിക്കൂടായികയും ഇല്ല, സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത്
ആ കളിയെക്കുറിച്ച് അത്ര മൈൻഡ് ചെയ്യേണ്ട, കാരണം ആ ഗ്രൂപ്പിൽ നിന്ന് ഡെൻമാർക്കിനെയും ഫ്രാൻസിനെയാണ് നമ്മൾ കൺമുന്നിൽ കണ്ടത്. അവർ തമ്മിലുള്ള മത്സരമാണ് രാത്രി 9:00. അതിന് മുമ്പ് പോളണ്ടും സൗദി അറേബ്യയും കൂടെ ഒരു കളിയുണ്ട്. സൗദി അറേബ്യ ജർമ്മനിയെ അട്ടിമറിച്ച് അല്ല അർജൻറ്റീനയെ അട്ടിമറിച്ച് 3 പോയിൻ്റായിട്ട് വരുന്നതാണ്. പോളണ്ടാവട്ടെ മെക്സിക്കോ ആയിട്ട് കളിച്ച് ഒരു ഡ്രോ പിടിച്ച് ഒരു പോയിൻറ്റുമായിട്ടാണ്. അപ്പോൾ പോളണ്ടിനെ സംബന്ധിച്ചോളം സൗദി അറേബ്യ തോൽപ്പിക്കുക എന്നുള്ള അത്യാവശ്യമാണ്. കാരണം അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പ്രതീക്ഷിക്കുന്ന ഒരു ടീമാണ് പോളണ്ട്, ലെവൻഡോസ്കിയുടെ ടീമാണ്. അവർ മരിച്ചു കളിക്കുക തന്നെ ചെയ്യും. സൗദി അറേബ്യ ഒരു അറേബ്യൻ രാഷ്ട്രത്തിൽ കളി നടക്കുന്നതിൻ്റെ അവർക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്, പിന്നെ ആദ്യ കളി ജയിച്ചതിൻ്റെ ആവേശം അവരിലുണ്ട്. പക്ഷേ ഈ ഏഷ്യൻ ടീമുകൾക്ക് എങ്ങനെ വെച്ചാൽ ഒരു കളി ജയിക്കും, പിന്നെ ഒരു 10 കളി തോൽക്കും, അതാണ് സ്വഭാവം. അപ്പോൾ ആ സ്വഭാവം സൗദി അറേബ്യ കളിച്ചില്ല. ഒരു ഡ്രോ പിടിക്കുകയാണെങ്കിൽ സൗദി അറേബ്യക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ റിസൾട്ടിനെ കാത്തിരിക്കുകയാണ് ഇപ്പുറത്ത് അർജൻറ്റീന. കാരണം അർജൻറ്റീനയ്ക്കും ഇവരുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ. സൗദി അറേബ്യ അങ്ങനെ ജയിച്ചു പോയാൽ അർജൻറ്റീന വീണ്ടും കഷ്ടത്തിലാവും. അപ്പോൾ എന്തായാലും പോളണ്ട് സൗദി അറേബ്യ കളിയിൽ ഒരു 1-0 പോളണ്ട് ജയിക്കും എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ 2-1 പോളണ്ട് ജയിക്കും. അല്ല, സൗദി അറേബ്യ ഇതിലും ഒരു അട്ടിമറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 94 സൈദ് ഒവേറാൻ എന്ന് പറയുന്ന കളിക്കാരൻ ബെൽജിയത്തിനെതിരായിട്ട് അന്ന് സൗദി അറേബ്യയ്ക്ക് വേണ്ടി എത്രയോ 50 മീറ്ററും കണ്ട അദ്ദേഹം ഓടിയിട്ടൊരു ഗോളടിക്കേണ്ടേ. ആ ഗോള് നേരിട്ട് കണ്ട ഒരോർമ്മയുണ്ട്. കാരണം 86 മെറഡോണയുടെ ആ ഗോളും കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട്. ആ ഗോളിൻ്റെ പോലെ തന്നെ വളരെ ആവേശകരമായിട്ടുള്ളൊരു ഗോളായിരുന്നു. അതുപോലെ അങ്ങനെ ഒരു ഒവേറാൻ സൗദി അറേബ്യയിൽ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യക്കൊന്നും ജയിക്കാം. പക്ഷേ പോളണ്ടാണ്, അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ പോളണ്ട് ഒരു ഗോൾ വ്യത്യാസത്തിനെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി രാത്രി 9:00 കളിയാണ്. അത് ഡെൻമാർക്കും ഫ്രാൻസും തമ്മിലുള്ള, അത് ആ ഗ്രൂപ്പിൽ ആരും 1-ാം സ്ഥാനത്ത് വരണമെന്നുള്ളതാണ്. മറുഭാഗത്ത് സി ഗ്രൂപ്പിലെ 2-ാം സ്ഥാനക്കാരോട് ഇവിടുത്തെ 1-ാം സ്ഥാനക്കാർ കളിക്കണം. അത് ആര് വരുന്ന ഇപ്പോഴും ഒരു ഉറപ്പില്ലാത്ത കാരണം ഇവിടെ 1-ാം സ്ഥാനത്തേക്ക് ഇവർ വന്ന അപ്പുറത്തെ ഞാൻ അർജൻറ്റീന 2-ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അത് ഡെൻമാർക്കായാലും ഫ്രാൻസിനാണെങ്കിലും അവർക്ക് അത്ര താല്പര്യമില്ല. എന്തായാലും ഫ്രാൻസിനെ സംബന്ധിച്ചുള്ള അതൊന്നും നോക്കില്ല. കാരണം ഇനിയും ഫ്രാൻസിന് ഏറ്റുമുട്ടേണ്ട വഴിക്ക് ഏറ്റുമുട്ടേണ്ട അടുത്ത റൗണ്ടിൽ പ്രീ ക്വാർട്ടറിൽ ആരായാലും ക്വാർട്ടർ ഫൈനലിൽ വീണ്ടും ഇംഗ്ലണ്ടായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവരതൊന്നും നോക്കില്ല. കാരണം ഒരു ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ പോകുന്ന ഒരു ടീമിന് വഴിക്ക് ആര് വരുന്നു എന്നുള്ളൊരു പ്രശ്നമല്ല, വഴിക്ക് ആര് വന്നാലും തട്ടി തകർത്ത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് കഴിഞ്ഞ 2-3 കളികളിൽ ഡെൻമാർക്കിനോട് ഏറ്റ പരാജയവും ഡ്രോയും എല്ലാം മറന്നുകൊണ്ട് വേൾഡ് കപ്പാണ്. അതിൻ്റെ ഒരു സ്റ്റൈലിൽ എംബാപ്പയും ജിറൂഡും ഗ്രീസ്മാനും കിങ്സ്ലി കോമാൻ കഴിഞ്ഞ തവണ കളിച്ചു. അദ്ദേഹം ബയേൺ മ്യൂണിക്കിൻ്റെ കളിക്കും. വളരെ സ്പീഡും സ്കില്ലും ഡ്രിബ്ലിംഗ് സ്കില്ലും കൂടിയുള്ള ആളാണ് കോമാൻ. അതുപോലെ മാർക്കസ് തുറാം എന്ന് പറയുന്ന 98 ഫ്രാൻസിന് വേണ്ടിയിട്ട് സെമി ഫൈനലിൽ 2 ഗോളടിച്ചുള്ള സാക്ഷാൽ ലില്ലിയൻ തുറാമിൻ്റെ മകനാണ് അദ്ദേഹം. മൊൻചൻ ബ്ലാക്ക് എന്ന് പറയുന്ന ജർമ്മൻ ടീമിൽ കളിക്കുന്ന അദ്ദേഹം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം കളിക്കുന്ന ഫ്രാൻസിന് ഒരു അപ്പർ ഹാൻഡ് കാണുന്നു. ഒരു ഗോൾ വ്യത്യാസത്തിലെങ്കിലും മിനിമം ഫ്രാൻസ് ജയിക്കും. ഒരുപക്ഷെ ഡെൻമാർക്കിനോട് കണക്കങ്ങ് തീർക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ഗോളുകൾ അടിച്ച് ഫ്രാൻസ് ജയിക്കും. കാരണം അവരിപ്പോൾ ജിറൂഡ് ആൾറെഡി 2 ഗോളായിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഫ്രാൻസുകാരനായിട്ടുള്ള ഏറ്റവും ടോപ്പ് സ്കോററുമായിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി. ആ തിയറി ഓറിയുടെ റെക്കോർഡിനൊപ്പമാണ്. 1 ഗോളും കൊണ്ട് അടിച്ചാൽ ജിറൂഡ് 1-ാം സ്ഥാനത്തേക്ക് പോകും. 3-ാം സ്ഥാനത്ത് അൻട്വാൻ ഗ്രീസ്മാനുണ്ട് 42 ഗോളായിട്ട്. ഗ്രീസ്മാനും ആഗ്രഹം ഫ്രാൻസിന് വേണ്ടി ഏറ്റവും ഗോളുകൾ അടിച്ചു കൂട്ടുക എന്നാണ്. പക്ഷേ ജിറൂഡിന് ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന് 35 വയസ്സായി, ഗ്രീസ്മാന് 30 വയസ്സായി. ഒരു വേൾഡ് കപ്പും കൂടി ഇനിയും ബാക്കിയും ഉണ്ടാകും. എന്തായാലും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയുള്ളത് നിങ്ങളെല്ലാം ആദിയിലാക്കുന്ന ആവേശത്തിലാക്കുന്ന മെക്സിക്കോയും അർജൻറ്റീനയും തമ്മിലുള്ള കളിയാണ്. സ്വാഭാവികമായിട്ട് മെക്സിക്കോയ്ക്കെതിരായിട്ട് എപ്പോഴും അർജൻറ്റീനയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷേ മെക്സിക്കോ എന്ന് പറയുന്ന ടീം ഏത് കാലത്തും സൗത്ത് അമേരിക്കയിലുള്ള ഏത് ടീമിനെയും എക്കാലത്തും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്തായാലും ഒത്തിരി കുരുത്തം കെട്ടൊരു ടീമാണ് മെക്സിക്കോ. അതുകൊണ്ട് തന്നെ മെക്സിക്കോ ഇന്ന് അർജൻറ്റീനയെ സമീപിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയാം. കാരണം മെക്സിക്കോയ്ക്ക് പോളണ്ടായിട്ടുള്ള കളിച്ച കളിയിൽ ഒരു ഡ്രോ പിടിച്ച് 1 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അർജൻറ്റീന എങ്ങനെ മെക്സിക്കോ ഡ്രോ പിടിക്കുകയോ അല്ലെങ്കിൽ തോൽപ്പിക്കുകയോ ചെയ്താൽ അർജൻറ്റീനയുടെ കാര്യം കഷ്ടമാവും, അർജൻറ്റീന ആരാധകരുടെ കാര്യം അതിലേറെ കഷ്ടമാവും. പക്ഷേ ഇത് കളിയാണ്, ഇതൊന്നും നമ്മൾ ഏറ്റുപിടിച്ചത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. കളി എന്ന് പറയുന്ന സാധനം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇന്നാണ് ജയിക്കുന്നത്. പക്ഷേ മറ്റൊരു ടീം ജയിച്ചു കഴിഞ്ഞാൽ, പ്രെഡിക്ഷൻ അങ്ങനെയാണെങ്കിലും വേറൊരു ടീം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷമുണ്ട്. കാരണം അട്ടിമറിയോടുകൂടി കളിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഫുട്ബോൾ ഫുട്ബോളാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ
നേരത്തെ പറഞ്ഞതുപോലെ ഫിഫയുടെ റാങ്ക് അനുസരിച്ചിട്ടുള്ള ആൾക്ക് ട്രോഫി അങ്ങ് എടുത്തു കൊടുത്താൽ പോരെ, അതുപോലെ. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റീന ഇന്ന് മെക്സിക്കോക്കെതിരെ ഒരു ഗോൾ വ്യത്യാസമില്ലെങ്കിലും ജയിക്കുമെന്നാണ് നിങ്ങളെപ്പോലെ ഞാനും കരുതുന്നത്. പക്ഷേ മെക്സിക്കോ അട്ടിമറിക്കാരാണ്, അവരെ ഒന്നും വിശ്വസിക്കുക വയ്യ. അവർ വർഗാസും അല്ലെങ്കിൽ അതുപോലെയുള്ള പഴയ ഹ്യൂഗോ സാഞ്ചസിൻ്റെയൊക്കെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെയാണ്. മെക്സിക്കോ അട്ടിമറി കാണിച്ചിന്ന് അർജൻറ്റീന തോൽപ്പിക്കുകയാണെങ്കിൽ വീണ്ടും അർജൻറ്റീന ആരാധകർക്ക് ദുഃഖത്തിൻ്റെ നിമിഷമാവും. അതുണ്ടാവാതിരിക്കട്ടെ, അർജൻറ്റീന ജയിക്കട്ടെ. നാളത്തെ സുപ്രഭാതം ഈ വാർത്തകൾ കേൾക്കുവാൻ തയ്യാറായിരിക്കട്ടെ. അതുവരേക്കും എല്ലാവരോടും നന്ദി പറയുന്നു, നമസ്കാരം പറയുന്നു. മീഡിയ ടൈമിന് വേണ്ടിയിട്ട് മോഹൻ മച്ചാൻ സൈനിങ് ഔട്ട്. താങ്ക് യു.